നമസ്കാരം കൃഷിയുവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോ കേട്ടോ അപ്പം ബേസിക് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വരുമോ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലിങ്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ എത്തും അവിടെ എഡിറ്റിംഗ് ഡെസ്ക് എന്നൊരു പേജ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഒരു നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ബേസിക്സും അഡ്വാൻസ് ഉള്ള ഒക്കെ ഉണ്ട് അതിൽ ഡാക്ഡിൻ്റെ വീഡിയോസ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമാണ് ഇനി ഞാനൊരു ക്ലിപ്പ് ഇതിലേക്ക് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ടൈം ലൈനിലേക്ക് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്തു രണ്ട് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഓഡിയോ എനിക്ക് വേണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺലിങ്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഓഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യാം ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് എന്നിട്ട് വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറച്ച് വയ്ക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ കിടക്കണ്ടെച്ചാൽ ചാത്ര ലെങ്ത്തിൽ എടുക്കുക ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ബ്ലറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇത് കുറച്ചുകൂടെ ബ്ലർ ചെയ്യുക അങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർഡ് അല്ലെങ്കിലും നമുക്ക് വിഷയമല്ല കേട്ടോ കറക്റ്റായിട്ട് കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല നേരെ നമ്മൾ കളർ ടാബിലേക്ക് പോകാം കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് മാസ്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് പെൻടോളൊക്കെ എടുത്ത് ഇങ്ങനെ വരച്ച് വരച്ച് മാസ്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഒരു രക്കണമുണ്ടോ മാജിക് മാസ്ക് എന്നുള്ള ഈ ഒരു മാജിക് മാസ്ക് എടുത്ത് കഴിഞ്ഞാൽ മാജിക് മാസ്കിൻ്റെ ക്ലാസ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിവിടെ ഫാസ്റ്റർ ഫാസ്റ്ററിനുള്ള ഈ ഓപ്ഷൻ മാറ്റിയിട്ട് ഓപ്ഷൻ ആക്കുക എന്നിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ അത് മാറ്റി തൊട്ടിപ്പിനുള്ള പേഴ്സൺ ഓപ്ഷൻ ഓപ്ഷനല്ലേ അതിലേക്ക് മാറ്റാം എത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് നമ്മുടെ ക്ലാസ് ഭയങ്കര ലാഗ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമുക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാമോ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് ക്ലാസ് എടുക്കാം കേട്ടോ ഓക്കെ ഇതിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ഇതായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു നമുക്ക് വേണ്ട ഒബ്ജക്റ്റിനെ അല്ലെ ആളിനെ ഒന്ന് വരയ്ക്കുക അപ്പോൾ അത് ഫുള്ള് സെലക്ടാകും അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് വരച്ച് കൊടുക്കേണ്ട കാലൊക്കെ കണ്ടോ കറക്റ്റ് ആ മുടി വരെ സെലക്റ്റഡ് ആയി ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് ചെയ്യാം നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ചെയ്യാം കേട്ടോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും അതിൽ ഫോർവേഡ് ട്രാക്ക് ചെയ്യുക ഈ ഒരു ഐക്കൺ ഐക്കളുണ്ടോ ഇത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫോർവേഡ് ട്രാക്ക് ആവും ഇത്തിരി സമയം എടുക്കാം ലെങ്ത്തിൽ ആണെങ്കിൽ അപ്പോൾ ഇത് ചെറിയ ക്ലിപ്പ് അല്ലേ പെട്ടെന്ന് തന്നെ കഴിയും ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു നോഡിൻ്റെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ നോഡ് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നോഡ് ഓൺ ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് ആൽഫ ഔട്ട് പുട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു നീല ബട്ടൺ വരും ഈ ഒരു നീല ഇവിടുന്ന് കണക്ട് ചെയ്ത് ഈ ഒരു നീലയിലേക്ക് ഡ്രാഗൺ അങ്ങനെ കണക്ട് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കണക്ട് ചെയ്യാം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെലക്റ്റഡ് അല്ലാത്ത ബാക്കി ഏരിയ ഒക്കെ മാഞ്ഞ് പോയിട്ടോ വാൻഷേ പോയിട്ടുണ്ടാവും നോക്കാം നമുക്ക് ടൈം ലൈൻ്റേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ബാക്കി ഏരിയ പോയിട്ടുണ്ടാവും ഇനി എന്ത് ചെയ്യുക നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈ മുടിയുടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ അത് വലിയത് നമ്മളെ ബാധിക്കില്ല ഇനി ഒന്ന് മേലേക്ക് വലിച്ചിട്ട ശേഷം ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക വിൻഡോസിലാവുമ്പോൾ ആൾട്ട് ബട്ടൺ കേട്ടോ അത് ഒന്ന് വലിച്ചിരും അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണേ ഇത് എന്ത് ചെയ്യാം വീണ്ടും തിരിച്ച് കളറിൽ വരിക ആദ്യം ചെയ്യേണ്ട കാര്യമായിരുന്നു അപ്പോൾ ഈ താഴെ കാണുന്ന രണ്ടാമത്തെ ലെയറിലെ ആ ലെയറിലെ ഈ ഒരു കണക്ഷനങ്ങ് വെടുത്തിട്ടേക്കാം കേട്ടോ ഓക്കെ അതിനകത്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമുള്ള പോലെ തന്നെ ഒരു ക്ലിപ്പിനെ കാണാൻ പറ്റും ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇവിടെ എഫക്ട്സ് കാണാം ഈ എഫക്സ് ഓഫ് ആണെങ്കിൽ അത് ഓൺ ശേഷം ഫിൽറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലറിൻ്റെ ഓപ്ഷൻ കാണും ഫസ്റ്റ് തന്നെ കാണുന്നത് മൂന്നാമത്തെ മൂന്നാം തോഷം കണ്ടോ ഗോഷൻ ബ്ലർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ടാബ് തന്നെ ചെയ്യാൻ പറ്റും കളർ ടാബിലും ഇതേപോലെ തന്നെ ഇവിടെ എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാ എഫക്ട്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഗോഷൻ ബ്ലർ കാണോ ജസ്റ്റ് വിളിച്ച് ഇവിടേക്ക് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്താൽ മതി സെയിം രണ്ടു വരെ എഫക്റ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്നുള്ളൂ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാൻ പറയാനുള്ള കാരണം അതാണ് എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം താഴെയുള്ള ലെയറിലേക്ക് ഞാൻ ഈ ബ്ലറിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കണ്ടാ കുറച്ചുകൂടെ ബ്ലർ ഇനി ബ്ലർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ കൂട്ടി വരാം കണ്ടോ അപ്പോൾ ആ ഗേളിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ അടിപൊളി ബ്ലർ അപ്പോൾ ഇത്രയും ബ്ലഡറുകൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ചില സാഹചര്യങ്ങൾ നമുക്ക് ഇത്രയും ബ്ലഡറുകൾ ആവശ്യം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും കിളീൻ്റെ ഒക്കെ ചെറിയ കിളികളൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആവശ്യമുള്ള ബ്ലഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്ലഡറ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലേ ഇവിടെ ചെറുതായിട്ട് നോക്കണ്ട മുടി പാറുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ വരച്ച് വരച്ച് കഴിഞ്ഞാൽ അവിടെ റെഡി ആകട്ടെ അവിടെ നമ്മുടെ മാസ്കിങ് നമ്മളിവിടെ വരച്ച് കൊടുത്തില്ലായിരുന്നോ ഒരു ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഇല്ലേ അത് ഇട്ടിട്ട് ഇവിടെയും കുറച്ചുകൂടെ മുടിയുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു നമുക്ക് ഇവിടെ പ്ലസ് മാത്രമല്ല ഒരു മൈനസിൻ്റെ ഓപ്ഷനും കൂടെ ഉണ്ട് കണ്ടോ ഒരു മൈനസിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ മൈനസ് വരച്ച് കൊടുത്താലും മതി കണ്ടോ ഏ ഇപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സമ്പോ സിമ്പിൾ ആണ് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ബ്ലർ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത്തിരി ബ്ലറുകൾ വേണമെന്നില്ല ഒരേ ഒരേ ഫോക്കസിൽ വരുന്ന ബ്ലർ തീരെ ഇല്ലാത്ത വീഡിയോയിൽ വരെ അപ്ലൈ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ